പിന്നെ നമുക്ക് നോൺ സൗകര്യം ഉണ്ട്, നിലവിൽ ഇവിടെ ചെയ്യുന്നുണ്ട്. 85% വരെ മാക്സിമം ലോൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ക്രൂയിസ് കൺട്രോളറും വരുന്നുണ്ട്, അതും ഈ സ്വിച്ച് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ക്രൂയിസ് കൺട്രോൾ എന്ന് വെച്ചാൽ ആക്സിലറേറ്റർ കൊടുക്കണ്ട, ക്രൂയിസിൽ ഇട്ട് കഴിഞ്ഞാൽ M5 ഇക്കോ മോഡൽ ബൈക്കാണ്. ഇതിന്റെ സ്പോർട്ടിയും ഉണ്ട്, എക്കോയും ഉണ്ട്. അതിന്റെ വ്യത്യാസം പിന്നെ പോയിക്കൊണ്ടിരിക്കും. പെട്ടെന്ന് കുറെ വണ്ടി ഓവർടേക്കണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സ്പോട്ട് ഇട്ട് കൊടുത്താൽ സെക്കൻഡ് ലൈറ്റിലേക്ക് മാറും. സെൻസർ വണ്ടി മൂവ് ആവില്ല. ബ്ലൂടൂത്തില് നമ്മള് ഫോൺ മൊബൈൽ കണക്ട് ചെയ്താൽ പാട്ട് കേൾക്കാം, കോള് കാര്യങ്ങൾ ഇതാ, കോള് കാര്യങ്ങൾ അറ്റൻഡ് ചെയ്യാം. നമുക്ക് ബ്ലൂടൂത്ത് ആയിട്ട് സ്പീക്കർ ഉണ്ടോ? അതില് സ്പീക്കർ ഉണ്ട് വണ്ടിയില്. വണ്ടി സ്പീക്കർ ഉണ്ട്. സ്പോട്ടി ആവുമ്പോ ഇതിന്റെ വീല് വലുതായിരിക്കും. വീലിൽ മാത്രം ഡിഫറൻസ് ഉള്ളൂ. പിന്നെ ഈ റെഡി ലേഡീസിനൊക്കെ യൂസ് ചെയ്യാൻ നല്ല സിമ്പിൾ ആണ്. ഇവിടെ വന്നിട്ട് ലേഡീസ് ഒക്കെ ടെസ്റ്റ് ഡ്രൈവ് നോക്കാറുണ്ട്. റിമോട്ട് വരുന്നുണ്ട്, നമുക്ക് കാർ യൂസ് ചെയ്യുന്ന പോലെ യൂസ് ചെയ്യാം. അതായത് കീ ഇടാതെ തന്നെ നമുക്ക് വണ്ടി ഓഫ് ചെയ്യാം. അത് നമ്മുടെ മൂന്ന് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ബേബി സീറ്റ് ഒക്കെ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. ഇതിന് ഡിക്കി സ്പേസ് ഇല്ല. ഇപ്പോ സ്പീക്കർ ഇപ്പൊ ബേസിക്കലി ഇതിന്റെ ഫ്രണ്ടിലല്ലേ വരുന്നത്? ആ ഫ്രണ്ടിലേക്കാണ് അതിന്റെ വോയിസ് വരുന്നത്. പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഇലക്ട്രിക് സ്കൂട്ടേഴ്സിന്റെയും ബൈക്കിന്റെയും സീരീസിന്റെ രണ്ടാമത്തെ ഷോറൂമിലാണ് നമ്മൾ നടന്നത്. കോഴിക്കോട് ഫാത്തിമ ഹോസ്പിറ്റലിന്റെ ഓപ്പോസിറ്റ് കൊമാക്കി എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയുടെ വണ്ടികൾ പരിചയപ്പെടുത്താനാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. സോ അതിന്റെ വിശേഷങ്ങൾ കാണാനായി എല്ലാവരും വിളിക്കാം. എത്ര മോഡൽ ഉണ്ട് ബേസിക്കലി കമ്പനി? സ്കൂട്ടിയില് നാല് മോഡലാണ് വരുന്നത്. രജിസ്ട്രേഷൻ ഉള്ളതില് അതിലെ ഫസ്റ്റ് വേരിയന്റ് ആണ് എസ്സി സ്പോർട്സ്. അത്യാവശ്യം നല്ല മൂവിംഗ് ഉള്ള മോഡലാണ്. 120 km ആണ് ചാർജിൽ മൈലേജ് കിട്ടുന്നത്. മാക്സിമം കിട്ടുന്ന മൈലേജ് ആണ് 120 എന്ന് പറയുന്നത്. എത്ര സ്പീഡ്? 80 ആണ് വരുന്നത് മാക്സിമം സ്പീഡ്. തേർഡ് മോഡല് എക്കണോമി മോഡലാണ്. കിലോമീറ്റർ നമ്മൾ മൈലേജ് പറയാം. എത്ര എത്ര മോഡാണുള്ളത് കമ്പനി? മൂന്ന് മോഡാണ്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. ഫസ്റ്റ് മോഡാണ് എക്കണോമി മോഡൽ. എക്കണോമി മോഡലാണ് നമുക്ക് ഈ 120 km കിട്ടുന്നത്. 3000 watts ആണ് ഇതിന്റെ മോട്ടർ പവർ വരുന്നത്. സിംഗിൾ ബാറ്ററി ആണ്. ലിഥിയം അയൺ ബാറ്ററി തന്നെയാണ് വരുന്നത്. ഒരു ബാറ്ററി തന്നെ വരുന്നുള്ളൂ. സിംഗിൾ ബാറ്ററി ആണ്. സിംഗിൾ ബാറ്ററി ആണ്. ഇതില് ഈ ഡിക്കിയിലാണ് ബാറ്ററി വരുന്നത്. ഇതിന് ഡിക്കി സ്പേസ് ഇല്ല. ഈ ഒരു സ്പേസ് നമുക്ക് ഡിക്കിയിൽ ഉണ്ടാവുള്ളൂ. റിമൂവബിൾ ബാറ്ററി ആണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് റിമൂവ് ചെയ്തിട്ട് ഫ്ലാറ്റ് ഒക്കെ ആണെങ്കിലും കൊണ്ടുപോയി ചാർജ് ചെയ്യാം. ചാർജിംഗ് ഈ ഒരു ബാറ്ററി ആണ് അത് വരുന്നുള്ളൂ, വേറെ ഒന്നും വരുന്നില്ല. ഓക്കെ, പിന്നെ ഫീച്ചേഴ്സ് എന്തൊക്കെ വരുന്നത്? ഫീച്ചേഴ്സ് ഇതാണ് പറഞ്ഞത്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് മോഡ്. പിന്നെ റിവേഴ്സ് മോഡ്. അതെ, പിന്നെ ഇത് തന്നെയാണ് നമുക്ക് സെൽഫ് ഓൺ ചെയ്യാനും പാർക്കിംഗ് മോഡും ക്രൂയിസ് കൺട്രോളറും വരുന്നുണ്ട്. അതും ഈ സ്വിച്ച് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ക്രൂയിസ് കൺട്രോൾ എന്ന് വെച്ചാൽ ആക്സിലറേറ്റർ കൊടുക്കണ്ട, ക്രൂയിസിൽ ഇട്ട് കഴിഞ്ഞാൽ നോർമൽ സ്പീഡ്. അതെങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ സെറ്റ് ചെയ്ത് പോവാം. ഇപ്പൊ ഞാൻ ഇത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓട്ടോമാറ്റിക് ആണ് പോയിക്കൊണ്ടിരിക്കുക. നമ്മള് ഓടിക്കുമ്പോ ഏത് സ്പീഡിലാണോ ആ സ്പീഡിൽ അങ്ങനെ ആ ലെവലിൽ തന്നെ പോകും. പിന്നെ ജസ്റ്റ് ഒന്ന് ബ്രേക്ക് പിടിച്ചുവിട്ടാല് കാറിൽ വരുന്ന പോലെ തന്നെ വരുന്നുണ്ട്. ഈ എല്ലാ മോഡലും വരുന്നുണ്ട്. ഓക്കെ ഓക്കെ. പിന്നെ നോർമലി അപ്പുറത്തെ ഇത് മൊബൈൽ ചാർജിംഗ് പോർട്ട് വരുന്നുണ്ട്. പിന്നെ ഇവിടെയൊക്കെ ചെറിയ സ്പേസുകളുണ്ട്. ഇവിടെ ഉണ്ട്, ഇവിടെ സ്പേസ് ഉണ്ട് ഫോൺ വെക്കാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട്. പിന്നെ ഹീറ്ററിൽ ഇതിനകത്ത് കിലോമീറ്റർ കാണിക്കും, എത്ര വോൾട്ട് ഉണ്ടെന്നുള്ളതുണ്ട്. ഇതില് 83 volt ആണ് ഫുൾ ചാർജ് ഉണ്ടാവുക. അപ്പോ ഇതിലിപ്പോ 82.4 volt ആണ് കാണിക്കുന്നത്. പിന്നെ ചാർജിന്റെ കട്ട ഉണ്ടാവും ഡൗൺ ആയി വരുന്നതിനനുസരിച്ച്. ഇപ്പൊ ഇത് പാർക്കിംഗ് മോഡലാണ്. ഈ പാർക്കിംഗ് ഒഴിവാക്കാനും നമുക്ക് ഈ സ്വിച്ച് മതി. ഇപ്പൊ ഇത് ഓൺ ആയി. ഓക്കെ, ഇനിയിപ്പോ ഇത് വീണ്ടും പാർക്കിംഗ് ചെയ്യുന്ന സമയത്ത് പാർക്കിംഗ് മോഡലാണ് ഉണ്ടാവുക. ആണല്ലേ. പിന്നെ ആ സ്വിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഡ്രൈവ് മോഡിലേക്ക് മാറും. പിന്നെ ഈ സൈഡിലാണെന്നുണ്ടെങ്കിൽ ഹോണ്, ഇത് ഹോണ്, പിന്നെ ലൈറ്റിന്റെ ഡിം ലൈറ്റ്, ഇൻഡിക്കേറ്റർ, ഇത്രയും സാധനങ്ങളാണ്. പിന്നെ ഫ്രണ്ടും ബാക്കും മോട്ടർ എവിടെ വരുന്നത്? ഇപ്പൊ എല്ലാത്തിലും തന്നെയാണ് വരുന്നത്. ബാക്കിൽ ഡിസ്ക് ബ്രേക്ക് ആണ്. ഓക്കെ, അടുത്ത് നമ്മുടെ വേരിയന്റ് വരുന്നത് വെനീസ് എന്ന് പറയുന്ന മോഡലാണ്.
ഇതും 3000 വാട്ട്സ് ആണ് മോട്ടോർ പവർ വരുന്നത്. മോഡൽ മാത്രം വ്യത്യാസമുള്ളൂ, ഡിസൈനും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. ഇതിന്റെ കൂടെ ഇൻക്ലൂഡഡ് ആയിട്ടാണ് ക്രാഷ് കാർഡ്, ലേഡീസ് സ്കൂട്ടേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതിന്റെ ലിക്കിംഗ് സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ് ഈ ഒരു സ്റ്റോറേജ് സ്പേസ് ആയിട്ട് ബോക്സ് കൊടുത്തിരിക്കുന്നത്. ഇതിലും അതുപോലെ തന്നെയാണ് ഡിക്കി നേരിയില്ല, ഡബിൾ സീറ്റ് ആണ് വരുന്നത്. ഡബിൾ സീറ്റിംഗ് ആണ്, പക്ഷേ ഓപ്പൺ ചെയ്യുന്നു. ഇതും റിമൂവബിൾ ബാറ്ററി ആണ്, സിംഗിൾ ബാറ്ററി തന്നെ വരുന്നത്. പക്ഷേ വോൾട്ടിലൊക്കെ വ്യത്യാസം വരും ചെറിയ വരുന്നത്. പിന്നെ ഈ ഒരു മാനുഫാക്ചറിംഗ് ആയതുകൊണ്ട് ഇതിൽ കുറച്ച് ഫീച്ചേഴ്സ് അതിനേക്കാളും കൂടുതൽ വരുന്നുണ്ട്. പുതിയ മോഡലാണോ ഈ ഇയറിൽ ഇറങ്ങിയതാണ്. അപ്പൊ ഇതില് നമ്മൾ നേരത്തെ കാണിച്ചതിൽ എല്ലാത്തിനും ഒറ്റ സ്വിച്ച് ആയിരുന്നു, പാർക്കിംഗ്, ക്രൂയിസർ, കാര്യങ്ങളെല്ലാം. ഇതില് അതെല്ലാം സെപ്പറേറ്റ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതില് ഫോർ ഡിജിറ്റ് ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്. ഇതാണ് ക്രൂയിസർ കൺട്രോളർ, ഇത് പാർക്കിംഗ് മോഡ്. പിന്നെ 1, 2, 3+ സ്പോർട് മോഡ് വരുന്നുണ്ട്. നാല് സ്പീഡ് വേരിയന്റ് വരുന്നുണ്ട്. റിവേഴ്സ് അടക്കം അഞ്ചെണ്ണം വരും. അല്ലാണ്ട് 1, 2, 3+ സ്പോർട്. അതായത് നമ്മളിപ്പോ ഒരു നോർമൽ സ്പീഡിൽ പോവാണ്, അപ്പൊ നമുക്ക് പെട്ടെന്ന് ഓവർടേക്ക് ചെയ്യണം. ഫസ്റ്റ് സ്പീഡിൽ നമുക്ക് 49 സ്പീഡ് കിട്ടണ്ട, അല്ലെങ്കിൽ 50, 56 സ്പീഡ് കിട്ടണെങ്കിൽ പെട്ടെന്ന് വണ്ടി ഓവർടേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സ്പോട്ട് ഇട്ട് കൊടുത്താൽ സെക്കൻഡ്സ് ലൈറ്റിലേക്ക് മാറും. അങ്ങനെ കേറും, അങ്ങനെ പെട്ടെന്ന് കേറും. അപ്പൊ നമുക്ക് 1, 2, 3 കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അങ്ങനെ പെട്ടെന്ന് മാറ്റാൻ വേണ്ടി പറ്റില്ല. അതേപോലെ ക്രൂയിസ് കൺട്രോളർ ഇതിലും വരുന്നുണ്ട്. ഇതാണ് ക്രൂയിസറിന്റെ സ്വിച്ച് വരുന്നത്. പിന്നെ ബ്ലൂടൂത്ത് ഫെസിലിറ്റി ഉണ്ട്, അതിലും ബ്ലൂടൂത്ത് ഉണ്ട്. പറയാൻ വിട്ടുപോയതാണ്, സോറി. ബ്ലൂടൂത്തിൽ എങ്ങനെ നമ്മൾ ഫോൺ കണക്ട് ചെയ്യുന്ന പോലെ? ബ്ലൂടൂത്തിൽ നമ്മൾ ഫോൺ മൊബൈൽ കണക്ട് ചെയ്താൽ പാട്ട് കേൾക്കാം, കോള് കാര്യങ്ങൾ ഇതാ, കോള് കാര്യങ്ങൾ അറ്റൻഡ് ചെയ്യാം. നമുക്ക് ബ്ലൂടൂത്ത് ആയിട്ട് ഇതില് സ്പീക്കർ ഉണ്ടോ? ആ, ഇതില് സ്പീക്കർ ഉണ്ട് വണ്ടിയില്. വണ്ടി സ്പീക്കർ ഉണ്ട്. നമുക്ക് അങ്ങനെ വണ്ടിക്ക് ഏത് സൗണ്ട് വേണോ അങ്ങനെ സെറ്റ് ചെയ്യാം. അത് പക്ഷേ ആർട്ടിഫിഷ്യൽ ആണ്, സ്പീക്കർ വരുന്നത്. അതിന്റെ സ്വിച്ചസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇങ്ങനത്തെ ഓപ്ഷൻസ് ഒക്കെ വരുന്നുണ്ട് അല്ലേ. പിന്നെ മീറ്ററിൽ എന്തൊക്കെയാണ്? നോർമലി മീറ്ററിൽ ഇപ്പൊ റെഡിയാണ്, വണ്ടി ഓക്കെ ആയിട്ട് നിൽക്കണം. 82 വോൾട്ട് ആണ് ചാർജ് ഉള്ളത്. പിന്നെ കിലോമീറ്റർ കാണിക്കും, ഓടാത്തോണ്ടാണ്. ആ, ഓക്കെ ഓക്കെ. അങ്ങനെ ഇതിലപ്പ ഏതൊക്കെ കളേഴ്സ് വരുന്നത്? ഇതിൽ 9 കളേഴ്സ് ആണ് വരുന്നത്. 9 കളേഴ്സ് വരുന്നുണ്ട്. ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് ബാക്കി? ഇതിനും LED ഹെഡ്ലൈറ്റ് തന്നെ വരുന്നത്. നോർമൽ ബൾബ് ആണ് വരുന്നത്. ബാക്കില് നമ്മുടെ മോട്ടോർ വരുന്നു സെയിം, അതേപോലെ തന്നെ ഫ്രണ്ടില് ഡിസ്പ്ലേ. ഡിസൈനൊക്കെ വ്യത്യാസമുണ്ട് അല്ലേ? ഡിസൈന് കാര്യങ്ങളും മാറിയിട്ടുണ്ട്. പിന്നെ അതിന്റെ ക്രാഷ് കാർഡ് കാര്യങ്ങളൊന്നുമില്ല. ഇതെല്ലാം കളേഴ്സിലും സീറ്റിന്റെ കളർ തന്നെയാണോ? എല്ലാം നല്ല കളേഴ്സ് തന്നെയാണ്. ബ്ലാക്ക്, ഓറഞ്ച്, യെല്ലോ. നമ്മുടെ ലേറ്റസ്റ്റ് വേരിയന്റ് ആണ്. ഇതും 3000 വാട്ട്സ് ആണ് മോട്ടോർ പവർ വരുന്നത്. ഹബ് മോട്ടോർ തന്നെയാണ് വരുന്നത്. ഇതിന് ഫീച്ചേഴ്സ് ഒക്കെ സെയിം തന്നെയാണ്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് 180 കിലോമീറ്റർ ആണ് കമ്പനി പറയുന്നത്. ഓ, 180 കിലോമീറ്റർ ചാർജില്, 180 കിലോമീറ്റർ. അത് ഏറ്റവും കൂടുതൽ മൈലേജ് കിട്ടുന്ന ഒരു വേരിയന്റാണ്. പിന്നെ ഇതിന്റെ ഇതില് ഇപ്പൊ നേരം കാണിച്ചതിലൊന്നും ഡിക്കി സ്പേസ് ഉണ്ടായിരുന്നില്ല. ഇത് അപ്ഡേറ്റ് ആയി വന്നതിൽ ഡിക്കി സ്പേസും വരുന്നുണ്ട്. സ്റ്റോറേജ് സ്പേസ് ആയിട്ട് ഡിക്കിയും ബാറ്ററിയോടെ പോയി. അപ്പൊ താഴെ അങ്ങനെ താഴത്തോട്ടാ വരുന്നത്. പക്ഷേ അപ്പൊ അതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ റിമൂവൽ ബാറ്ററി അല്ല. അങ്ങനെയുണ്ട്, പക്ഷെ സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. പിന്നെ ഈ ക്രാഷ് കാർഡ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ എല്ലാ ഫീച്ചേഴ്സും ഈ മോഡലിലും ഉണ്ട്. സൈഡ് സ്റ്റാൻഡ് സെൻസർ ഉണ്ട്. സൈഡ് സ്റ്റാൻഡ് സെൻസർ ഉണ്ട്, അത് വെനീസിലും ഉണ്ട് കേട്ടോ. അപ്പൊ പുതിയ ഇയറിൽ വന്ന എല്ലാത്തിനും വരുന്നുണ്ട്. പിന്നെ ഈ പറയുന്ന ക്രൂയിസ് കൺട്രോളർ കാര്യങ്ങള്, മൊബൈൽ ചാർജിംഗ് പോർട്ട്, ഇത് ബ്ലൂടൂത്തിന്റെ ആണ്. മീറ്റർ ഓൺ ആക്കുമ്പോ ഇങ്ങനെ വരാം. ഇതാണ് ഞാൻ പറയുന്ന സ്പീക്കറിന്റെ വോയിസ്. സ്പീക്കർ വോയിസ് വരുന്നത് പാർക്കിംഗ് മോഡലാണ്. ഇപ്പോ സ്പീക്കർ ഇപ്പൊ ബേസിക്കലി ഇതിന്റെ ഫ്രണ്ടിലല്ലേ വരുന്നത്? ആ, ഫ്രണ്ടിലേക്കാണ് അതിന്റെ വോയിസ് വരുന്നത്. പക്ഷെ ഫോണ് വേറെ വരുന്നത്. പക്ഷെ സ്പീക്കറിന് നമുക്ക് ആ ഒരു വോയിസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് ജസ്റ്റ് ഒരു ഫോൺ കൊടുത്തിട്ടുണ്ടെന്നുള്ളൂ. നേരത്തെ പറഞ്ഞ പോലെ പാട്ട് ഇടുമ്പോ ഒക്കെ നാട്ടുകാർ ഫുള്ള് കേൾക്കും. പിന്നെ ചാർജിംഗ് പോർട്ട് വരുന്നുണ്ട്. ചാർജിംഗ് പോർട്ട് വരുന്നുണ്ട്, ഇവിടെയാണ് വരുന്നത്. പിന്നെ ഇത് ക്രൂയിസ് കൺട്രോളർ, പാർക്കിംഗ്, ഫോർ ഡിജിറ്റ് ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്. 4 സ്പീഡ് മോഡ്, റിവേഴ്സ് മോഡ്, ലൈറ്റ്. പിന്നെ ഇതില് എല്ലാ വണ്ടിക്കും വരുന്നതാണ് കീലെസ് എൻട്രി ഉണ്ട്.
റിമോട്ട് വരുന്നുണ്ട്. നമുക്ക് കാർ യൂസ് ചെയ്യുന്ന പോലെ യൂസ് ചെയ്യാം, അതായത് കീ ഇടാതെ തന്നെ നമുക്ക് വണ്ടി ഓൺ ചെയ്യാം. അത് നമ്മുടെ കൊമാക്കിയുടെ എല്ലാ വെഹിക്കിളിനും ഉണ്ട്, അതിപ്പോ രജിസ്റ്റേർഡ് ആണെങ്കിലും നോൺ രജിസ്റ്റേർഡ് ആണെങ്കിലും എല്ലാ വെഹിക്കിളിനും വരുന്നതാണ്. ഇപ്പൊ ഇത് വണ്ടി ഓണായി, ഞാൻ കീ ഇട്ടിട്ടില്ല, റിമോട്ടിൽ വർക്ക് ചെയ്യുന്ന സെൻസർ വെച്ചിട്ട് ഇതിപ്പോ വണ്ടി റണ്ണിങ് ആണ്. ഇതിൽ ഞാൻ ക്രൂയിസർ ഇട്ടാ പിന്നെ വണ്ടി ഓഫ് ആക്കണമെങ്കിൽ കളേഴ്സ് ഒക്കെ ഇറക്കി വരുന്നത്. ഇതിലും ഇതേപോലെ തന്നെ വെയിറ്റിംഗ് പീരീഡും കാര്യങ്ങളൊക്കെ സെയിം അതേപോലെ തന്നെയാണോ? വണ്ടി വെയിറ്റിംഗ് പീരീഡ് എന്തോ പുതിയ മോഡലാന്നല്ലേ പറഞ്ഞത്? ഏറ്റവും പവർ കൂടിയ വേരിയന്റാണ് T95 എന്നാണ് മോഡൽ നെയിം വരുന്നത്. 5000 watts ആണ് ഇതിന്റെ മോട്ടോർ പവർ വരുന്നത്. 300 kg ആണ് ഇതിന്റെ ലോഡിംഗ് കപ്പാസിറ്റി, അതായത് 300 kg ലോഡിംഗ് കപ്പാസിറ്റി വരുന്ന അത്യാവശ്യം നല്ല മൂവിംഗ് ഉള്ള ഒരു മോഡലാണ്. ഡെലിവറി പർപ്പസിനൊക്കെ യൂസ് ചെയ്യാം, എല്ലാ പർപ്പസിനും യൂസ് ചെയ്യാം. നമുക്ക് ഫുഡ് സ്പേസും ആണെങ്കിലും നല്ല രീതിക്ക് വരുന്നുണ്ട്. കസ്റ്റമേഴ്സിന് എന്ത് സാധനങ്ങളും അതിൽ സുഖമായിട്ട് ഈസി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ അതുപോലെ സീറ്റിംഗ് അറേഞ്ച്മെന്റ് അതുപോലെ തന്നെയാണ്, 3 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ബേബി സീറ്റ് ഒക്കെ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. ഇതിന് ഡിക്കി സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മള് ഈ ബോക്സ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ക്രാഷ് കാർഡ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് തരുന്നത് തന്നെയാണ്. പിന്നെ ഇതിലും എസ് സി കാണിച്ച പോലെ തന്നെയാണ് ഈ ഒരു സ്വിച്ച് കാണാൻ നമുക്കെല്ലാം വരുന്നത്. പിന്നെ ഇതിന്റെ സ്പീക്കർ ഉള്ളോട്ടേക്കാണ് വരുന്നത്, ഇവിടെയാണ് സ്പീക്കർ വരുന്നത്. അധികം പുറത്തേക്ക് കേൾക്കില്ലെന്ന് പ്രതീക്ഷിക്കാം. പിന്നെ മറ്റു ഫീച്ചേഴ്സ് ഒക്കെ എത്ര മോഡൽ? 3 മോഡൽ, റിവേഴ്സ് മോഡ്, അങ്ങനെ വരുന്നത്. മെയിൻ ആയിട്ട് ഇതിന്റെ ലോഡിംഗ് കപ്പാസിറ്റി കൂടുതലാണ്, പവർ കൂടുതലാണ്. നമുക്ക് ഏത് കുന്നും മലയിലും ഇത് കൊണ്ട് പോവാം. അത് 5000 watts മോട്ടോർ പവർ വരുന്ന മോഡലാണ്, അതുകൊണ്ടാണ് ലോഡിംഗ് കപ്പാസിറ്റി എടുക്കുന്നത്. ഇതിന്റെ എത്ര റേഞ്ച് പറയുന്നത് ഫുൾ ചാർജ്? ഇതിന് 90 kilometers ആണ് കമ്പനി പറയുന്നത്. അത് നമ്മള് ഡിപെൻഡ് ഓൺ ഡ്രൈവിംഗ് ആണ്. അപ്പോ സ്പീഡ് കൂടുന്ന സമയത്താണ് മൈലേജിൽ വ്യത്യാസം വരാം. പിന്നെ നമ്മൾ പോകുന്ന റൂട്ട് അനുസരിച്ച് ഉണ്ടാവും. ഇതില് വേറെ സെപ്പറേറ്റ് ബാറ്ററി കാര്യങ്ങളൊന്നും വരുന്നൊന്നുമില്ലല്ലോ റേഞ്ച് കൂട്ടാൻ വേണ്ടിട്ട്? ഇല്ല, ഇപ്പൊ നിലവില് റേഞ്ച് കൂട്ടി വന്നാണ് ഇപ്പൊ ഞാൻ നേരത്തെ കാണിച്ച T3000 എന്ന് പറയുന്നത്. ഇനി T95 റേഞ്ച് കൂട്ടിയിട്ട് വേരിയന്റ് ഇപ്പൊ വന്നിട്ടില്ല. പിന്നെ ഇപ്പൊ ഉള്ളത് ഈ 90 kilometers തന്നെയാണ്. പക്ഷെ നല്ല മൂവിംഗ് ഉള്ള മോഡലാണ്, 4 colors വരുന്നത്. 4 colors വരുന്നത് ബേസിക്കലി കൊമേഴ്ഷ്യൽ പെർപ്പസിനാണോ കൊണ്ടുവരല്ലേ? ഫാമിലി ഫാമിലി പെർപ്പസിന് കൊണ്ടുപോകുന്നവരുണ്ട്, കൊമേഴ്ഷ്യൽ അതായത് ഓഫീസ് ആവശ്യങ്ങൾക്ക് എടുക്കുന്നവരുണ്ട് ലോഡിംഗ് പെർപ്പസിന് വേണ്ടിട്ട്. ഓക്കെ, അടുത്തതായിട്ട് നമ്മുടെ മെയിൻ ഐറ്റം ആണ് റേഞ്ചർ ആണ് മോഡലിനെ, ക്രൂയിസർ ബൈക്ക് ആണ്. അപ്പൊ ഇതിന്റെ ഏറ്റവും വലിയ ഫീച്ചർ എന്ന് പറഞ്ഞാൽ 220 kilometers ആണ് ഇതിന്റെ മൈലേജ് പറയുന്ന കമ്പനി. പെർ ചാർജിൽ 220 kilometers ആണ് 220 kilometers മൈലേജ് ഉണ്ടാവും. മൈലേജ് വരുന്നത് ക്രൂയിസർ ബൈക്ക് ആണ്. സ്പീഡ് വരുന്നത് 80 തന്നെയാണ് മാക്സിമം. അത്ര തന്നെ വരുന്നുണ്ട് അല്ലേ ഹൈറ്റ്? പിന്നെ ക്രൂയിസ് കൺട്രോളിലുള്ള മറ്റു ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പമ്പ് ബ്രേക്ക് വരുന്നുണ്ട്, ABS ബ്രേക്കും കൊണ്ടാണ് ബാക്ക് ബ്രേക്ക് വരുന്നുണ്ട്. പിന്നെ പിന്നെ സ്പേസ് ബോക്സ് കൊടുത്തിട്ടുണ്ട്, സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്താ? ജസ്റ്റ് ഡമ്മിയാണ്. പിന്നെ മറ്റു ഫീച്ചേഴ്സ് ഒക്കെ ഹാൻഡിൽ വരുന്ന സാധനങ്ങളൊക്കെ ഹാൻഡിൽ ഇതാണ് അതിന്റെ പോസിറ്റീവ് ഇൻഡിക്കേറ്റർ വരുന്നത്. പിന്നെ ഇത് ഫോണ്, ഇത് സ്പോർട്ടി മോഡ്, പിന്നെ ഇത് 1, 2, 3 സ്പീഡ് മോഡ്, നമുക്ക് സ്പീഡ് കാര്യങ്ങൾ ചേഞ്ച് ചെയ്യാം. പിന്നെ ഇത് ക്രൂയിസർ മോഡാണ്, റിവേഴ്സ് മോഡ് ഉണ്ട്. ഓക്കെ, ഇതിലും ബ്ലൂടൂത്ത് ഫെസിലിറ്റി വരുന്നുണ്ട് അതിന്റെ ഹോൺ. ഇത് രണ്ടും ബ്രേക്ക് ബ്രേക്ക് ഹാൻഡിൽ ലെഗിലൊന്നും വരുന്നില്ല, എല്ലാ ഹാൻഡിലും വരുന്നത്. ലേഡീസിനൊക്കെ യൂസ് ചെയ്യാൻ, ലേഡീസിന് യൂസ് ചെയ്യാൻ നല്ല സിമ്പിൾ ആണ്. ഇവിടെ വന്നിട്ട് ലേഡീസ് ഒക്കെ ടെസ്റ്റ് ഡ്രൈവ് നോക്കാറുണ്ട് അല്ലേ? ഇത് ഏതൊക്കെ കളേഴ്സ്? ഏതൊക്കെ വരുന്നത് കളേഴ്സ്? 3 colors ഇപ്പൊ നിലവിലുള്ളത്, റെഡ്, ബ്ലാക്ക്, ബ്ലൂ. ഓക്കെ, 3 colors ആണ് വരുന്നത്. ഇതിന്റെ ബുക്കിംഗ് കാര്യങ്ങളൊക്കെ ബുക്കിംഗ് ചെയ്ത് കഴിഞ്ഞാൽ 1 month കൊണ്ട് തന്നെ കിട്ടും. പിന്നെ നമുക്ക് ഇതിൽ വരുന്നത് വിൻഷീൽഡ് വരുന്നുണ്ട്, അതേപോലെ ഹെഡ്ലൈറ്റ്, പാർക്ക് ബോർഡ് ഉണ്ട്, LED ഹെഡ്ലൈറ്റ് ആണ് വരുന്നത്. പാർക്കിംഗ് വന്നത് സാധാ ബൾബാണ്. പിന്നെ അലോയ് വീൽ വരുന്നുണ്ട്. പിന്നെ വരുന്ന ബ്രേക്ക്, ഡിസ്ക് ബ്രേക്ക് വരുന്നത്, ബ്രേക്ക് ഫ്രണ്ടും ബാക്കും ഡിസ്ക് ആണ്. ബാറ്ററി എവിടെ വരുന്നത്? ബാറ്ററി വരുന്നത് ഇവിടെയാണ് ബാറ്ററി വരുന്നത്. പിന്നെ നല്ല ക്രാഷ് കാർഡ് വരുന്നുണ്ട്. നേരത്തെ പറഞ്ഞ ഏതൊക്കെ കളേഴ്സ്? 3 colors, ബ്ലാക്ക്, ബ്ലൂ ഉണ്ട്.
അങ്ങനെ മൂന്ന് കളേഴ്സ് ആണ് ഉള്ളത് അല്ലേ. ബുക്കിംഗ് അനുസരിച്ച് കസ്റ്റമേഴ്സിന് എന്തൊക്കെ കളേഴ്സ് വേണ്ടതനുസരിച്ച് നമ്മൾ അവൈലബിൾ ആക്കി കൊടുക്കാം. അടുത്ത നമ്മുടെ മോഡല് M5 ഇക്കോ മോഡൽ ബൈക്കാണ്. ഇതിന്റെ സ്പോർട്ടിയും ഉണ്ട്, എക്കോയും ഉണ്ട്. അതിന്റെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ എക്കോയ്ക്ക് വീല് ചെറുതായിരിക്കും, സ്പോർട്ടിയുടെ വീല് നോർമൽ ബൈക്കിന്റെ വലിയ വീല് തന്നെയായിട്ടാണ് വരുന്നത്. രണ്ട് മോഡലുണ്ട്, രണ്ട് മോഡലുണ്ട്. അതായത് ഒരേ വേരിയന്റിൽ രണ്ട് മോഡൽ എക്കോയും സ്പോർട്ടിയും വരുന്നുണ്ട്. ഇത് എക്കോ മോഡലാണ്, വീല് ചെറുതാണ്. സ്പോർട്ടി ആവുമ്പോ ഇതിന്റെ വീല് വലുതായിരിക്കും. വീല് മാത്രം ഡിഫറൻസ് ഉള്ളൂ. പിന്നെ ഈ റെഡിഷ് ഇത് കൊടുത്തേക്കുന്ന ബ്ലാക്ക് ആയിരിക്കും, ബാക്കിയൊക്കെ സെയിം തന്നെയാണ് വരുന്നത്. ഇതിലെങ്ങനെ കിലോമീറ്റർ റേഞ്ച് ഒക്കെ എത്ര വരും? 120 കിലോമീറ്റർ ആണ്. 3000 വാട്ട്സ് ആണ് അതിന്റെ മോട്ടോർ പവർ വരുന്നത്. ഈ ഇയറിൽ ഇറങ്ങിയ മോഡലല്ല, പഴയ മോഡൽ തന്നെയാണ്. പിന്നെ ഇതിന്റെ ഏറ്റവും വലിയ എന്താണെന്ന് വെച്ചാൽ ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട്. അതായത് നമ്മള് പെട്രോൾ ടാങ്കിന് പെട്രോൾ ടാങ്കിന് പകരം അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് സ്റ്റോറേജ് സ്പേസ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ബ്രേക്ക് ഫ്രണ്ടും ബാക്കും ഡിസ്ക് ബ്രേക്ക് ആണ്. ഹബ് മോട്ടർ തന്നെയാണ് വരുന്നത്. എല്ലാം BLDC ഹബ് മോട്ടറിൽ വരുന്നതാണ്. ഓക്കെ, അപ്പോ നമുക്ക് രജിസ്ട്രേഷൻ ഉള്ള മോഡൽസിനെ കുറിച്ചാണ് ഇപ്പൊ നമ്മൾ പരിചയപ്പെട്ടത്. അതുവരെ നോൺ രജിസ്റ്റേർഡ് ആയ വെഹിക്കിൾസ് ഉണ്ട്. അതിലിപ്പോ സ്റ്റോക്ക് ഉള്ളത് XT VP എന്ന് പറയുന്ന മോഡൽ മാത്രമേ ഉള്ളൂ. ഇതിലെ കളർ വേരിയൻസ് ഉണ്ട്. നിലവിലിപ്പോ നമ്മളുടെ സ്റ്റോക്ക് ഉള്ളത് ബ്ലാക്കും റെഡുമാണ്. വേറെയും നോൺ രജിസ്റ്റേർഡ് ആയിട്ടുള്ള മോഡൽസ് ഒരുപാട് നമുക്ക് വരുന്നുണ്ട്. അത് സ്പീഡ് വളരെ കുറവായിരിക്കും. സ്പീഡ് വളരെ കുറവെന്ന് പറഞ്ഞാൽ 25 ആണ് മീറ്ററിൽ കാണിക്കുക. പക്ഷെ അത്യാവശ്യം സ്പീഡ് നമുക്ക് കിട്ടും. രണ്ടുപേർ ഇരുന്ന് യാത്ര ചെയ്യാൻ പറ്റുന്ന മോഡലാണ്. ടൗൺ പെർപ്പസിനൊക്കെ നല്ല മോഡലാണ് വരുന്നത്. പിന്നെ ലൈസൻസില്ല, ഇൻഷുറൻസില്ല, റോട്ടാക്സില്ല ഉള്ള യാതൊരു നിബന്ധനകളും വരുന്നില്ല. ഇത്രയൊക്കെ വേരിയൻസ് ആണ് നമ്മളെ മോഡൽസിലുള്ളത് ഹൊമാക്കിയിൽ. അപ്പൊ ഇനി ഇതിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ടും ബാക്കി ലോൺ സൗകര്യങ്ങളെ കുറിച്ചും ബുക്കിങ്ങിനെ കുറിച്ചും ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് താഴെ നമ്പർ കൊടുക്കുന്നതാണ്. ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. താങ്ക് യു സോ മച്ച്.